എൽഡിഎഫ് ഭരണത്തിൽ പോലീസ് ഏറ്റവും കൂടുതൽ കേസുകൾ എടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലാണ് എന്നാണ് ലീഗ് മലപ്പുറത്ത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വസ്തുതയുടെ കണിക പോലുമില്ല. സത്യത്തിൽ മുസ്ലിം ലീഗാണ് മലപ്പുറം ജില്ലയെ അപകീർത്തിപ്പെടുത്തുന്നത്. കേരള പോലീസ് ഏറ്റവും കൂടുതൽ കേസെടുത്തിട്ടുള്ളത് മലപ്പുറം ജില്ലയിലല്ല. ലീഗ് അസത്യമാണ് പ്രചരിപ്പിക്കുന്നത്. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ കേസെന്ന് ആരും എവിടെയും പറഞ്ഞിട്ടില്ല. ഒരു ഔദ്യോഗിക രേഖയിലും അങ്ങനെയില്ല. എന്ന് മാത്രമല്ല, താരതമ്യേന ഏറ്റവും കുറവ് കുറ്റകൃത്യങ്ങളുള്ള ജില്ലകളുടെ പട്ടികയിലാണ് മലപ്പുറം. പറയാത്തത് പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് രാഷ്ട്രീയ ദുരുദ്ദേശത്തോടെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ലീഗ് അവിടെ ചെയ്യുന്നത്. എന്താണ് യാഥാർത്ഥ്യം? 2023 മലപ്പുറം ജില്ലയിൽ ആകെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എഫ്ഐആറുകളുടെ എണ്ണം 42,676 എറണാകുളം രണ്ട് പോലീസ് ജില്ലയാണ്, ഒന്ന് സിറ്റി മറ്റൊന്ന് റൂറൽ. എറണാകുളം സിറ്റിയില് 70,874 എഫ്ഐആറുകൾ, എറണാകുളം റൂറലില് 37,689 എഫ്ഐആറുകൾ. മൊത്തമെടുത്താൽ 2023 100,000+ കേസുകൾ എറണാകുളത്ത്. തിരുവനന്തപുരം ജില്ലയിലും 100,000+ ആ നിലക്ക് 40,000 ചുരുക്കം മാത്രം എഫ്ഐആറുകളുള്ള മലപ്പുറം എങ്ങനെയാണ് ഏറ്റവും അധികം കേസുള്ള ജില്ലയായി മാറുക? എൽഡിഎഫ് സർക്കാർ അപമാനിക്കുന്നു എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാകും? ശരിയല്ലാത്തത് പ്രചരിപ്പിച്ച് മലപ്പുറം ജില്ല ഏറ്റവും അധികം കുറ്റകൃത്യമുണ്ടാകുന്ന ജില്ലയാണ് എന്ന പ്രതീതി സമൂഹമധ്യത്തിൽ സൃഷ്ടിക്കുന്നതല്ലേ യഥാർത്ഥത്തിൽ ആ ജില്ലക്കെതിരായ അപകീർത്തിപ്പെടുത്തൽ? സർക്കാരെല്ലാരും അത് ചെയ്യുന്നത്, ലീഗല്ലേ ചെയ്യുന്നത്? കേസിന്റെ ജനസംഖ്യാപരമായ അനുവാദമെടുക്കുക. ആ അനുവാദമെടുത്താലും മലപ്പുറം ജില്ലയിൽ അസാധാരണമായി ഒന്നുമില്ല. എന്ന് മാത്രമല്ല, പല ജില്ലകളെയും അപേക്ഷിച്ച് ഭേദപ്പെട്ട നിലയാകുന്നത് എന്ന് കാണാനും കഴിയും. 2023 രജിസ്റ്റർ ചെയ്യപ്പെട്ട തിരുവനന്തപുരം ജില്ലയിലെ എഫ്ഐആറുകളുടെ ജനസംഖ്യാനുപാതം 31.51%. മലപ്പുറത്തോ? തിരുവനന്തപുരത്ത് 31.51, മലപ്പുറത്ത് 10.35. ഇതാണ് കണക്ക്. ഇപ്പൊ ജനസംഖ്യാനുപാതികമായി നോക്കിയാൽ കേരളത്തിലെ ഏറ്റവും കുറഞ്ഞതാണ് ഈ നിരക്ക് എന്ന് കാണാൻ കഴിയും. ഈ സത്യം മറച്ചുവെക്കുകയാണ്. അത് മറച്ചുവെച്ചുകൊണ്ടാണ് മലപ്പുറം ജില്ലയിലുള്ളവർക്കെതിരെ ഒറ്റ തിരിച്ച് കേസ് കുന്നുകൂട്ടുന്നുവെന്ന് പ്രചരിപ്പിക്കുന്നത്. ഉള്ള കേസുകളുടെ സ്വഭാവം എടുത്താൽ തന്നെ വഞ്ചനാകുറ്റം, ഭാര്യാപീഡനം, മോഷണം, അനിയന്ത്രിത ഡ്രൈവിംഗ്, വാഹനാപകടം ഇവയുമായെല്ലാം ബന്ധപ്പെട്ടതാണ് പല കേസുകളും. ഇതാണ് സത്യം. അപ്പോ ലീഗിന്റെ പ്രചാരണത്തിൽ സത്യത്തിന്റെ കഴുകിയേയില്ല. ഒരു കേസുണ്ടാകണമെങ്കിൽ സാധാരണ ഗതിയിൽ പരാതി വേണം. പോലീസിൽ ലഭിക്കുന്ന പരാതിയിൽ കേസ് എടുക്കാൻ പാടില്ല എന്നാണോ ഇവർ പറയുന്നത്? അങ്ങനെ വന്നാൽ അത് നിയമവാഴ്ചയുടെ തകർച്ചയായി മാറും. കുറ്റകൃത്യങ്ങൾ നടക്കുമ്പോൾ കേസെടുത്ത് ഫലപ്രദമായ നടപടി സ്വീകരിക്കുക എന്നാണ് നിയമവാഴ്ച. കേസെടുക്കരുത് എന്ന് പറയുന്നത് നിയമവാഴ്ചയോടുള്ള വെല്ലുവിളിയാണ്. എല്ലാ ജില്ലകളിലും ഫലപ്രദമായി കേസ് നടപടികൾ നീക്കുന്നുകൊണ്ടാണ് നിയമവാഴ്ചയിൽ ഒന്നാമതായി നിൽക്കുന്ന സർ
സംസ്ഥാനമായി കേരളം അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. കേസാർക്കെതിരെയാണ്? കുറ്റകൃത്യം ചെയ്യുന്നവർക്കെതിരെയാണ്. അത് ഏതെങ്കിലും ജില്ലയിൽപ്പെട്ടവർക്കോ ജനവിഭാഗങ്ങൾക്കോ എതിരായല്ല, മറിച്ച് വ്യാഖ്യാനിച്ചുകൊണ്ട് കുറ്റവാളികളെ സംരക്ഷിക്കാമെന്ന് ആരും കരുതേണ്ടതുമില്ല. ഒരു പ്രത്യേക വിഭാഗത്തെ അക്രമകാരികളായി ചിത്രീകരിക്കുകയാണ് എന്ന് പറഞ്ഞ് കുറ്റവാളികളെ രക്ഷിക്കാമെന്നും കരുതേണ്ടതില്ല. ഏതെങ്കിലും പ്രത്യേക വിഭാഗത്തെയോ പ്രത്യേക പ്രദേശത്തുള്ളവരെയോ കുറ്റവാളികളായി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഒരു കുറ്റവും ചെയ്യാത്ത നിഷ്കളങ്കരായ ജനങ്ങളെ പരിചയാക്കി കുറ്റവാളികളെ സംരക്ഷിച്ചെടുക്കാമെന്ന് കരുതേണ്ടതില്ല.